നമസ്കാരം. തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ ജാഗ്രത കൈവിടരുത്. കോവിഡ് നമ്മെ വിട്ടുപോയിട്ടില്ല. മുൻകരുതലുകൾ ഉറപ്പാക്കുക, വാക്സിൻ എടുക്കുക. ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. ഇരട്ട വോട്ടിൽ ഇടക്കാല ഉത്തരവുമായി ഹൈക്കോടതി. ഒരാൾ ഒന്നിലേറെ വോട്ട് ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കണം. ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി. കേസ് നാളെ വീണ്ടും പരിഗണിക്കും. ഒരാൾ രണ്ടിടത്ത് വോട്ട് ചെയ്യുന്നത് തടയാൻ എന്ത് ചെയ്യുമെന്ന് കമ്മീഷൻ നാളെ വ്യക്തമാക്കണമെന്നും കോടതി. ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കും. വോട്ടർ പട്ടിക മരവിപ്പിക്കാനാകില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പോളിംഗ് ബൂത്തിൽ കർശന ജാഗ്രത പുലർത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ. ബൂത്തുകളിലെ സിസിടിവി ക്യാമറകൾ മറയ്ക്കാൻ ഏജന്റുമാരടക്കം ആരെയും അനുവദിക്കില്ല. മഷി മായ്ച്ചിട്ട് രണ്ടാമതെത്തുന്നോ എന്നറിയാൻ പ്രത്യേക പരിശോധന നടത്തുമെന്നും കമ്മീഷൻ. ഇരട്ട വോട്ടിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സ്വാഗതം ചെയ്ത പ്രതിപക്ഷ നേതാവ്. പോസ്റ്റൽ വോട്ടിലും വ്യാപകമായ ക്രമക്കേടുകളാണ് നടക്കുന്നത്. മരിച്ചുപോയവരുടെ പേരും ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഒരാൾക്ക് ഒരു വോട്ട് എന്നത് ഉറപ്പാക്കണമെന്നും ചെന്നിത്തല. പോസ്റ്റൽ വോട്ടിൽ വ്യാപകമായ ക്രമക്കേട് നടത്താൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന് ബിജെപി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉദ്യോഗസ്ഥ ഇടപെടലിലൂടെ പരീക്ഷിച്ച് വിജയിച്ച തന്ത്രമാണ് വീണ്ടും പയറ്റുന്നതെന്നും കെ സുരേന്ദ്രൻ. സംസ്ഥാനത്ത് സ്പെഷ്യൽ അരി വിതരണം ചെയ്യാമെന്ന് ഹൈക്കോടതി. അരി വിതരണം തടഞ്ഞുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തു. വിധി സർക്കാർ നൽകിയ അപ്പീലിൽ വിതരണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുത്. അരി വിതരണത്തിനുള്ള തീരുമാനം ഫെബ്രുവരി 4 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപായി എടുത്തിരുന്നുവെന്നും കോടതി. അന്നം മുടക്കി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നേരത്തെ നൽകേണ്ട അരി പൂഴ്ത്തിവെച്ചു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് അരി വിതരണമെന്നും ചെന്നിത്തല. അരി വിതരണം തടസ്സപ്പെടുത്തിയതിൽ പ്രതിപക്ഷ നേതാവിന്റെ വിശദീകരണം പോക്കറ്റടിക്കാരന്റെ ന്യായമായി കരുതിയാൽ മതിയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. രമേശ് ചെന്നിത്തലയ്ക്ക് പല ന്യായങ്ങളും പറയാനുണ്ടാകുമെന്നും എ വിജയരാഘവൻ. കേരളത്തിൽ UDF BJP ബാന്ധവം കൂടുതൽ തെളിവോടെ ഓരോ ദിവസം കഴിയുമ്പോഴും രംഗത്ത് വരുന്നെന്ന് മുഖ്യമന്ത്രി. ഗുരുവായൂരിൽ ലീഗ് സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് പറഞ്ഞത് നാക്കുപിഴയല്ല. കോലിബി സഖ്യം വലിയ തോതിൽ വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും പിണറായി. ലീഗിന് നല്ല സ്വാധീനമുള്ള മണ്ഡലത്തിൽ കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് വ്യക്തമാകുന്നതെന്ന് പിണറായി. കള്ളക്കളിയിലൂടെ BJPയെ ജയിപ്പിക്കാനുള്ള പണി UDF ഏറ്റെടുത്തിരിക്കുന്നു. BJP പ്രീണന പരസ്യ നിലപാടുകളാണ് KNA ഖാദർ സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി. കോൺഗ്രസും ലീഗും പൌരത്വ നിയമത്തിനെതിരെ യോജിച്ച പ്രക്ഷോഭത്തിന് തയ്യാറാകാതിരുന്നതിന് പിന്നിൽ BJPയുമായുള്ള ധാരണയെന്നും മുഖ്യമന്ത്രി. കേരളത്തിൽ ധാരണ വേണമെന്നും അസ്വാരസ്യം ഉണ്ടാകരുതെന്നും കോൺഗ്രസും ലീഗും തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ കാലാനുസൃതമായ പുരോഗതി അട്ടിമറിക്കാനുള്ള ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്നും പിണറായി. ഗുരുവായൂരിൽ ലീഗ് സ്ഥാനാർത്ഥി ജയിക്കണമെന്നും തലശ്ശേരിയിൽ AN ഷംസീർ തോൽക്കണമെന്നുമുള്ള സുരേഷ് ഗോപിയുടെ പ്രസ്താവനയെ തള്ളി BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ. സുരേഷ് ഗോപിയുടേത് വ്യക്തിപരമായ പ്രസ്താവന മാത്രമാണ്. ലീഗും CPMഉം തമ്മിലാണ് അന്തർധാരയെന്നും K.സുരേന്ദ്രൻ. ഗുരുവായൂരിൽ KNA ഖാദർ ജയിക്കണമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തെ തള്ളി കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സ്ഥാനാർത്ഥി മറ്റ് മണ്ഡലങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അപ്രസക്തമാണ്. കെ സുരേന്ദ്രൻ പറയുന്നതാണ് പാർട്ടി നിലപാടെന്നും വി മുരളീധരൻ. വിഷയദാരിദ്ര്യം കൊണ്ടാണ് മുഖ്യമന്ത്രി കോലിബി സഖ്യം ആരോപിക്കുന്നതെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. AN ഷംസീറിനെ തോൽപ്പിക്കാൻ BJPയുടെ വോട്ട് ആവശ്യപ്പെടില്ല. എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളുടെയും വോട്ട് സ്വീകരിക്കുമെന്നും മുല്ലപ്പള്ളി. തലശ്ശേരിയിലും ഗുരുവായൂരിലും സുരേഷ് ഗോപിയുടെ പിന്തുണ വേണ്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി. BJPയുടെ രാഷ്ട്രീയ പിന്തുണ UDFന് ആവശ്യമില്ല. പ്രചാരണത്തിൽ UDF ഏറെ മുന്നിലാണെന്നും PK കുഞ്ഞാലിക്കുട്ടി. ഇഡിക്കെതിരെ വീണ്ടും ക്രൈംബ്രാഞ്ച് കേസ്. സന്ദീപ് നായരുടെ അഭിഭാഷകൻ DGPക്ക് നൽകിയ പരാതിയിലാണ് നടപടി. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ നിർബന്ധിച്ചെന്നാണ് പരാതി. സ്വർണക്കടത്തിൽ സ്പീക്കറെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി. എല്ലാ കഥകളും ഗോസിപ്പുകളുമാണ് പുറത്തുവിടുന്നത്. അന്വേഷണം BJP നേതാക്കളിലേക്ക് എത്തിയപ്പോഴാണ് തെറ്റായ തരത്തിൽ നീങ്ങാൻ തുടങ്ങിയതെന്നും മുഖ്യമന്ത്രി. സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്പീക്കർക്കെതിരായി പുറത്തുവന്ന സ്വപ്നയുടെ മൊഴി കേരളം വിലയിരുത്തട്ടെയെന്ന് രമേശ് ചെന്നിത്തല. സ്പീക്കറും മുഖ്യമന്ത്രിയും ചേർന്നാണ് എല്ലാം നടത്തിയത്. മുഖ്യമന്ത്രി സ്പീക്കറെ ന്യായീകരിക്കുന്നത് അതുകൊണ്ടാണെന്നും അഴിമതി മറച്ചുവെക്കാൻ നിരന്തരം കള്ളം പറയുകയാണെന്നും ചെന്നിത്തല. ലവ് ജിഹാദ് വിഷയത്തിൽ നിലപാട് തിരുത്തി ജോസ് കെ മാണി. ഇടതുമുന്നണിയുടെ നിലപാട് തന്നെയാണ് കേരള കോൺഗ്രസിനും. മറിച്ചുള്ള ചർച്ചകൾ വികസന വിഷയത്തിൽ നിന്ന് വഴിതിരിച്ചുവിടാനാണെന്നും ജോസ് കെ മാണി.
ലവ് ജിഹാദിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി മുഖ്യമന്ത്രി ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്ന് പിണറായി വിജയൻ. ജോസ് കെ മാണിയുടെ ലവ് ജിഹാദ് പരാമർശം അറിഞ്ഞിട്ടില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. ഇക്കാര്യത്തിൽ സിപിഎം നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണെന്നും എ വിജയരാഘവൻ. ജോസ് കെ മാണിയുടെ ലവ് ജിഹാദ് പരാമർശം എൽ ഡി എഫിന്റെ അഭിപ്രായം അല്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. അത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ മാത്രം അഭിപ്രായമാണ്. ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിലോ ചർച്ചകളിലോ ലവ് ജിഹാദ് ഇതുവരെ കടന്നുവന്നിട്ടില്ല. മതമൌലികവാദികളാണ് വിഷയം ഉയർത്തിപ്പിടിക്കുന്നതെന്നും കാനം. ലവ് ജിഹാദ് വിഷയത്തിൽ ജോസ് കെ മാണിയുടെ പരാമർശത്തോട് പൂർണ്ണ യോജിപ്പാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ക്രൈസ്തവ സമൂഹത്തിന്റെ നിലപാടാണ് ജോസ് കെ മാണിയുടെ പരാമർശമെന്നും കെ സുരേന്ദ്രൻ. ജോസ് കെ മാണി ഉന്നയിച്ചത് ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്കയെന്ന് വി മുരളീധരൻ. ലീഗിന്റെ അപ്രമാദിത്വത്തിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്ക കൂടിയാണിതെന്നും മുരളീധരൻ. ജോസ് കെ മാണിയുടെ ലവ് ജിഹാദ് ആരോപണം തള്ളി മുസ്ലിം ലീഗ്. കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത്തരമൊരു പ്രസ്താവന അധാർമികമെന്ന് ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ. തെറ്റായ താവളത്തിൽ ജോസ് കെ മാണി എത്തിയതിന്റെ ലക്ഷണമാണ് പ്രസ്താവനയെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ. ലവ് ജിഹാദ് വിഷയം പരാജയപ്പെടാൻ പോകുന്നവർക്ക് മുങ്ങുന്നതിനു മുമ്പുള്ള പിടിവള്ളിയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. ശബരിമല വിഷയത്തിൽ മാധ്യമങ്ങളോട് ക്ഷോഭിച്ച് മുഖ്യമന്ത്രി. നാട്ടിൽ ശബരിമല വിഷയമേയല്ല, വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങളാണെന്നും പിണറായി. ശബരിമല വിഷയത്തിൽ സീതാറാം യെച്ചൂരിയും മുഖ്യമന്ത്രിയും പറഞ്ഞതാണ് പാർട്ടി നയമെന്ന് എം എം മണി. സുപ്രീംകോടതിയിലുള്ള കേസിൽ കൂടുതൽ ചർച്ച ആവശ്യമില്ല, കുറച്ച് വോട്ട് തട്ടാനാണ് പ്രതിപക്ഷം ശബരിമല സജീവ ചർച്ചയാക്കുന്നതെന്നും എം എം മണി. ഇടതു സർക്കാർ ഭരണത്തിലിരിക്കുന്ന കാലത്തോളം ശബരിമല സുരക്ഷിതമല്ലെന്ന് കെ സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയും സർക്കാരും പ്രകോപനപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ശബരിമല വീണ്ടും പ്രക്ഷോഭ കേന്ദ്രമായി മാറുന്ന സാഹചര്യമാണ് ഒരുങ്ങുന്നതെന്നും കെ സുരേന്ദ്രൻ. പിണറായി വിജയൻ എൽ ഡി എഫിന്റെ നായകനാകുന്നത് ഗുണം ചെയ്യുന്നത് യു ഡി എഫിനെന്ന് പ്രതിപക്ഷ നേതാവ്. പിണറായിയുടെ ചിത്രം വെച്ച പ്രചാരണം യു ഡി എഫിന് വോട്ടുകൂട്ടും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോടിയേരിയും പ്രചാരണ ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നു. ഇത്തവണ കോടിയേരിയെ കാണിക്കുന്നത് നാണക്കേടെന്നും രമേശ് ചെന്നിത്തല ന്യൂസ് ഐറ്റീനോട്. അഴിമതികൾ പുറത്തുകൊണ്ടുവന്നതിന്റെ വൈരാഗ്യമാണ് പിണറായിക്ക് തന്നോടെന്ന് രമേശ് ചെന്നിത്തല. മോഷ്ടിക്കാൻ സമ്മതിക്കാത്തതിനാലാണ് താൻ ടാർഗറ്റാകുന്നത്. എൽ ഡി എഫ് സർക്കാരിന്റെ അഴിമതിയുടെ ദന്തഗോപുരങ്ങൾ തകർക്കുമെന്നും ചെന്നിത്തല. രാജ്യത്ത് കോവിഡ് പ്രതിദിന കേസുകളിൽ വീണ്ടും വർധന. 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത് 68,020 പേർക്ക്. 291 മരണം കൂടി. കോവിഡ് പ്രതിദിന കേസുകളിൽ ലോകത്ത് തന്നെ ഇന്ത്യ ഒന്നാമത്. രോഗികൾ കൂടുതലുള്ളത് മഹാരാഷ്ട്രയിൽ. കർണാടക, പഞ്ചാബ്, ഗുജറാത്ത്, തമിഴ്നാട് സംസ്ഥാനങ്ങളിലും കോവിഡ് പ്രതിദിന കേസുകളിൽ വർധന. സുയേസ് കനാലിൽ കുടുങ്ങിയ ഭീമൻ ചരക്ക് കപ്പൽ നീക്കാനുള്ള ദൌത്യം വിജയത്തിലേക്ക്. ചരക്ക് കപ്പൽ ചലിച്ചു തുടങ്ങി. ടഗ്ബോട്ടുകൾ ഉപയോഗിച്ചുള്ള ദൌത്യമാണ് വിജയിച്ചത്. സുയേസ് കനാൽ വഴിയുള്ള ചരക്ക് നീക്കം 4 ദിവസത്തിനുള്ളിൽ പൂർണ്ണ തോതിലാകുമെന്ന് പ്രതീക്ഷ. ഭീമൻ ചരക്ക് കപ്പൽ എവർ ഗിവണിനെ ചലിപ്പിക്കാനായത് ഒരാഴ്ച നീണ്ട കഠിന പ്രയത്നത്തിനൊടുവിൽ അതിശക്തമായ വേലിയേറ്റത്തിൽ ജലനിരപ്പ് ഉയർന്നത് തുണയായി. കപ്പലിന്റെ ഉറച്ചുപോയ മുൻഭാഗം വെള്ളത്തിലേക്ക് തിരിച്ചിറക്കാൻ കഴിഞ്ഞതായി സുയേസ് കനാൽ അതോറിറ്റി ചെയർമാൻ. സൈന്യത്തിന്റെ ക്രൂരമായ അടിച്ചമർത്തലുകൾ തുടരുമ്പോഴും മ്യാൻമറിന്റെ സായുധ സേന ദിനപരേഡിലേക്ക് പ്രതിനിധിയെ അയച്ച് ഇന്ത്യ. പങ്കെടുത്തത് മ്യാൻമറിലെ ഇന്ത്യയുടെ അറ്റാഷെ. പരേഡിന് പ്രതിനിധിയെ അയച്ചത് ഇന്ത്യയടക്കം 8 രാജ്യങ്ങൾ മാത്രം. മ്യാൻമറിൽ സൈനിക ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി പ്രക്ഷോഭകർ. സൈന്യം നടത്തിയ കൂട്ടക്കുരുതിക്ക് ശേഷവും വിവിധ നഗരങ്ങളിൽ പ്രതിഷേധക്കാർ തെരുവിലിറങ്ങി. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടവരുടെ വിലാപയാത്രയ്ക്ക് നേരെയും വെടിയുതിർത്ത് സൈന്യം. നിറങ്ങളിൽ നീരാടി ഉത്തരേന്ത്യയിൽ ഹോളി ആഘോഷം. നൃത്തം ചെയ്തും മധുരം പങ്കുവച്ചും ഉത്തരേന്ത്യ ആഘോഷത്തിമർപ്പിൽ. ഹോളിയോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഹോളി ആഘോഷങ്ങൾക്ക് നിയന്ത്രണം. സാമൂഹിക അകലം പാലിക്കണമെന്നും നിർദ്ദേശം.
തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പാലക്കാടെത്തും രാവിലെ 11 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ ജില്ലയിലെ 12 മണ്ഡലങ്ങളിലെയും NDA സ്ഥാനാർത്ഥികൾ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ ഭാഗമായി നഗരത്തിൽ കനത്ത സുരക്ഷ. അടുത്ത മാസം 2-ന് പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലെത്തും. കോന്നിയിലും തിരുവനന്തപുരത്തും നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കും. ശബരിമല സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിൽ തന്നെ പ്രധാനമന്ത്രിയെ എത്തിച്ച് വലിയ മുന്നേറ്റം BJP ലക്ഷ്യമിടുന്നു. കോൺഗ്രസിന്റെ താരപ്രചാരകനായ പ്രിയങ്കാ ഗാന്ധി നാളെ കേരളത്തിലെത്തും. 2 ദിവസങ്ങളിലായി സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന പൊതുയോഗങ്ങളിൽ പ്രിയങ്ക പങ്കെടുക്കും. കോൺഗ്രസിന്റെ മറ്റ് ദേശീയ നേതാക്കളും സംസ്ഥാനത്തെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവം. കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി. ലൈഫ് മിഷൻ പദ്ധതിക്ക് 1.5 ലക്ഷം രൂപയാണ് കേന്ദ്രം നൽകുന്നത്. വീടിന് അനുവദിക്കുന്ന 4 ലക്ഷത്തിൽ ബാക്കി തുക സംസ്ഥാന സർക്കാരാണ് നൽകുന്നതെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി അഴിമതിക്കെതിരെ സംസാരിക്കുന്നത് ചെകുത്താൻ വേദമോതുന്നതുപോലെയെന്ന് രമേശ് ചെന്നിത്തല. പിണറായിയും BJPയും തമ്മിലുള്ള ബന്ധം ലാവ്ലിൻ കേസിൽ പ്രയോജനപ്പെടുത്തി. ഇരുവരും ചേർന്ന് കള്ളനും പോലീസും കളിക്കുകയാണെന്നും ചെന്നിത്തല. ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ സത്യം പുറത്തുവന്നതോടെയാണ് മുഖ്യമന്ത്രി EMCC ചെയർമാനെതിരെ തിരിഞ്ഞതെന്ന് രമേശ് ചെന്നിത്തല. വിവാദത്തിൽ മുഖ്യമന്ത്രി യുദ്ധക്കളത്തിൽ നിന്ന് ഒളിച്ചോടിയെന്നും പ്രതിപക്ഷ നേതാവ്. ആഴക്കടൽ മത്സ്യബന്ധന കരാർ ഒപ്പിടാൻ സംസ്ഥാനത്തിന് അധികാരമില്ലെന്ന് കേന്ദ്ര ഫിഷറീസ് മന്ത്രി ഗിരിരാജ് സിംഗ്. അങ്ങനെ കരാർ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ കേന്ദ്രം അത് അംഗീകരിക്കില്ല. മത്സ്യത്തൊഴിലാളികൾക്കായി സ്മാർട്ട് വില്ലേജ് നിർമ്മിക്കാൻ കേന്ദ്രം നടപടികൾ സ്വീകരിക്കുമെന്നും ഗിരിരാജ് സിംഗ്. ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് UDF കൺവീനർ EMM ഹസൻ. കരാറിൽ മുഖ്യമന്ത്രി അറിയാതെ ഒന്നും നടക്കില്ല. കേന്ദ്ര ഏജൻസികൾക്കെതിരെയുള്ള ജുഡീഷ്യൽ അന്വേഷണം നിയമവിരുദ്ധമാണെന്നും ഹസൻ. ഉദ്യോഗസ്ഥർ വീടുകളിലെ വൈദ്യുതി ജല കണക്ഷനുകൾ വിച്ഛേദിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണെന്ന് CPM. ബിൽ തുക അടയ്ക്കുന്നതിന് സാവകാശം നൽകാതെയാണ് നടപടി. തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കാനാണ് LDF വിരുദ്ധരായ ഉദ്യോഗസ്ഥരുടെ ശ്രമമെന്നും CPM. പെട്രോൾ ഇല്ലാത്ത വണ്ടി ഓടിക്കുകയാണ് പിണറായി വിജയനെന്ന് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന് മറുപടിയുമായി CPI ദേശീയ ജനറൽ സെക്രട്ടറി DRaja. ഡീസലും പെട്രോളും ഇല്ലെങ്കിലും സ്വന്തം ശക്തി ഉപയോഗിച്ച് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള മനക്കരുത്ത് പിണറായി വിജയനുണ്ടെന്ന് DRaja. ശരത് പവാർ BJPയിലേക്ക് പോകില്ലെന്ന് AK ശശീന്ദ്രൻ. ഇക്കാര്യത്തിൽ അമിത്ഷാ ആശയക്കുഴപ്പമുണ്ടാക്കുകയാണ്. ശരത് പവാറും അമിത്ഷായും ചർച്ച നടത്തിയതായി അറിയില്ല. അധികാരത്തിനായി BJPയുമായി കൂട്ടുകൂടുന്ന ആളല്ല ശരത് പവാറെന്നും AK ശശീന്ദ്രൻ. വയറുവേദനയെ തുടർന്ന് NCP നേതാവ് ശരത് പവാർ ആശുപത്രിയിൽ. ഒരാഴ്ച കൂടി ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്ന് ആശുപത്രി അധികൃതർ. ശരത് പവാറിന്റെ എല്ലാ പരിപാടികളും റദ്ദാക്കി. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും തലശ്ശേരിയിൽ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാതെ BJP. എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ BJPയിൽ അനിശ്ചിതത്വം. പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും അഭിപ്രായ ഐക്യമില്ല. BJP വോട്ടുകൾ സ്വീകരിക്കണമെന്ന നിലപാടിൽ ഇന്ത്യൻ ഗാന്ധിയൻ പാർട്ടി സ്ഥാനാർത്ഥിയായ COT നസീർ. BJP പ്രവർത്തകരെ നേരിൽ കണ്ട് വോട്ടുകൾ അനുകൂലമാക്കാനുള്ള ശ്രമത്തിൽ നസീർ. BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്ത സാഹചര്യത്തിൽ മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യം തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്ന പ്രതീക്ഷയിൽ UDF. ഉത്തർപ്രദേശിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടെന്ന വ്യാജ പ്രചാരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. യാത്രക്കാരുടെ രേഖകൾ പരിശോധിക്കുകയാണ് ചെയ്തത്. രേഖകൾ കൃത്യമാണെന്ന് മനസ്സിലാക്കിയതോടെ വിട്ടയക്കുകയും ചെയ്തെന്ന് പീയൂഷ് ഗോയൽ. പേരാവൂർ നിയോജക മണ്ഡലത്തിലെ തപാൽ ബാലറ്റ് സംബന്ധിച്ച് പരാതിയിൽ അടിയന്തര റിപ്പോർട്ട് നൽകാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയുടെ നിർദ്ദേശം. തപാൽ ബാലറ്റ് പരാതികൾക്ക് ഇടം നൽകാത്ത വിധം നിഷ്പക്ഷമായി നടക്കുന്നെന്ന് ജില്ലാ കളക്ടർമാരും വരണാധികാരികളും ഉറപ്പാക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. കാസർകോട്ടെ EVM മെഷീനിലെ ചിഹ്നം സംബന്ധിച്ച പ്രശ്നം പരിഹരിച്ചു. BJP സ്ഥാനാർത്ഥിയുടെ ചിഹ്നം വലുതാണെന്നായിരുന്നു UDFന്റെയും LDFന്റെയും പരാതി. മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ താരമായി മുഹമ്മദ് ഇക്ബാൽ. കുറ്റ്യാടി മണ്ഡലത്തിൽപ്പെട്ട പുറമേരിയിൽ നടന്ന പൊതുയോഗത്തിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ ഇക്ബാലിനെ വരവേറ്റു. നേരത്തെ കുറ്റ്യാടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്ന വ്യക്തിയായിരുന്നു മുഹമ്മദ് ഇക്ബാൽ. കൊച്ചി നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഏറ്റവും നിർണായകമായി മാറുക നവരാഷ്ട്രീയ പാർട്ടികളുടെ സാന്നിധ്യം. മണ്ഡലത്തിലെ ജയപരാജയങ്ങൾ നിർണയിക്കുക 2020 B4 കേരളയും പിടിക്കുന്ന വോട്ടുകളാണ്. 3 മുന്നണികളുടേതുപോലെ പ്രചാരണത്തിലെ ആവേശവും ആരവവും നവരാഷ്ട്രീയ പാർട്ടികളിലും. ബംഗാളിലും അസമിലും 2ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. April 1 ബംഗാളിൽ 30 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ്. അസമിൽ വിധിയെഴുതുക 39 മണ്ഡലങ്ങളിൽ. ബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി മത്സരിക്കുന്ന നന്ദിഗ്രാമും പോളിംഗ് ബൂത്തിലേക്ക്. അസമിൽ 3 മന്ത്രിമാരും ഡെപ്യൂട്ടി സ്പീക്കറും 2ാം ഘട്ടത്തിൽ മത്സരരംഗത്ത്. ഇരു സംസ്ഥാനങ്ങളിലും ആദ്യഘട്ട വോട്ടെടുപ്പിൽ രേഖപ്പെടുത്തിയത് ഉയർന്ന പോളിംഗ് ശതമാനം.
ബംഗാളിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന 30 മണ്ഡലങ്ങളിൽ 26 ഇടത്തും ബിജെപി ജയിക്കുമെന്ന് അമിത്ഷാ. അസമിലെ 47 മണ്ഡലങ്ങളിൽ 37 ഇടത്തെങ്കിലും ബിജെപി ജയിക്കും. രണ്ടാം ഘട്ടത്തിലും മുന്നേറ്റം തുടരുമെന്നും അമിത്ഷാ. News18 എക്സ്പ്രസ് തുടരും ഇടവേളയ്ക്ക് ശേഷം. ആവശ്യപ്പെട്ട് സത്യാഗ്രഹ സമരവുമായി UDF സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ. സത്യാഗ്രഹ സമരം നടത്തിയത് തെക്കേ ഗോപുര നടയിൽ. പുരം നടത്തിപ്പ് എങ്ങനെയെന്ന് രേഖാമൂലം ഉറപ്പുവേണമെന്ന് പത്മജ. തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ കരാറുകാരന്റെ ആത്മഹത്യാ ശ്രമം. കൃഷി ഓഫീസറുടെ മുറിയിൽ കയറി പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് അടിമാലി സ്വദേശി സുരേഷ്. പോലീസും ഫയർഫോഴ്സും എത്തി ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. പട്ടാളത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് യുവാക്കളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ പ്രതി അറസ്റ്റിൽ. അറസ്റ്റിലായത് തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശി മനു. കാട്ടാക്കട പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് 8 പേരിൽ നിന്ന് 13 ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിൽ. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനെതിരെ ബംഗ്ലാദേശിലെ പ്രതിഷേധത്തിൽ 2 പേർ കൂടി മരിച്ചു. സരൈൽ നഗരത്തിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് വെടിവെച്ചു. മോദിയുടെ സന്ദർശനത്തിനെതിരെ ബംഗ്ലാദേശിലെ പ്രതിഷേധത്തിൽ ഇതുവരെ മരിച്ചത് 13 പേർ. വീണ്ടും ലോക്ഡൌൺ ഏർപ്പെടുത്തുന്നത് പരിഗണനയില്ലെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് ഉദ്ധവ് താക്കറെ. ഇന്ത്യയിലെ പുതിയ രോഗികളിൽ 3-ൽ 2 മഹാരാഷ്ട്രയിൽ. കൂടുതൽ റഫാൽ വിമാനങ്ങൾ അടുത്ത മാസത്തോടെ വ്യോമസേനയുടെ ഭാഗമാകും. 10 വിമാനങ്ങൾ കൂടി ഒരു മാസത്തിനകം ഇന്ത്യയിലെത്തും. ഇതിനകം വ്യോമസേനയുടെ ഭാഗമായുള്ളത് 21 റഫാൽ വിമാനങ്ങൾ. വീണ്ടും ഭാഗിക ലോക്ഡൌൺ ഏർപ്പെടുത്തി ഓസ്ട്രേലിയൻ നഗരമായ ബ്രിസ്ബെയിൻ. ലോക്ഡൌൺ 3 ദിവസത്തേക്ക്. വൈകിട്ട് 5 മണിക്ക് ശേഷം പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശം. ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി ഇംഗ്ലണ്ട്. ടെന്നീസ് കോർട്ട്, ഗോൾഫ് കോഴ്സ് അടക്കമുള്ള സ്പോർട്സ് സെന്ററുകൾക്ക് പ്രവർത്തിക്കാം. വിവാഹ ചടങ്ങുകൾക്ക് 6 പേർക്ക് വരെ പങ്കെടുക്കാൻ അനുമതി. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കോവിഡ് വാക്സിൻ നൽകി യൂറോപ്യൻ രാജ്യമായ സെർബിയ. ബോസ്നിയ, മാസിഡോണിയ, ക്രൊയേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് വാക്സിൻ എടുക്കാൻ സെർബിയയിലെത്താം. ഞായറാഴ്ച സെർബിയ വാക്സിൻ നൽകിയത് 17,000 വിദേശികൾക്ക്. കോവിഡ് വാക്സിന് നൽകുന്ന രാജ്യങ്ങൾക്ക് പകരമായി എണ്ണ നൽകാമെന്ന നിർദ്ദേശം മുന്നോട്ടുവച്ച് വെനിസ്വേലിയൻ സർക്കാർ. നീക്കം രാജ്യം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ. ലോകാരോഗ്യ സംഘടനയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും വെനിസ്വേല. രാജ്യങ്ങളുടെ മിസൈൽ പരീക്ഷണങ്ങളോട് ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇരട്ട നിലപാടെന്ന് ഉത്തരകൊറിയ. പ്രതികരണം ഉത്തരകൊറിയയ്ക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കത്തോട്. പ്രതിരോധത്തിന് വേണ്ടിയാണ് കൂടുതൽ മിസൈലുകൾ പരീക്ഷിച്ചതെന്നും ഉത്തരകൊറിയ. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസന്റെ ജനപ്രീതിയിൽ ഇടിവന്ന് സർവേ. ഏറ്റവും ഒടുവിലത്തെ സർവേയിൽ മോറിസന്റെ റേറ്റിംഗ് 7% ഇടിഞ്ഞ് 55%. കഴിഞ്ഞ മാർച്ചിന് ശേഷം മോറിസന്റെ റേറ്റിംഗ് 60% താഴെയാകുന്നത് ആദ്യമായി. സ്ലോവാക്യൻ പ്രധാനമന്ത്രി രാജിവെച്ചു. ചുമതല ധനമന്ത്രിക്ക് കൈമാറി. ഇഗോർ മറ്റോവിച്ചിന്റെ രാജി. സർക്കാരിനെതിരെ രാജ്യത്ത് പ്രക്ഷോഭം ശക്തമായ സാഹചര്യം. ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിൽ തീവ്രവാദി ആക്രമണത്തിൽ 25-ലേറെ പേർ മരിച്ചു. ആക്രമണത്തിന് പിന്നിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് മൊസാംബിക് സർക്കാർ. 180-ലേറെ പേർ ആക്രമണമുണ്ടായ ഹോട്ടലിൽ കുടുങ്ങി. ഇന്തോനേഷ്യയിൽ എണ്ണ ശുദ്ധീകരണശാലയിൽ തീപിടുത്തം. 5 പേർക്ക് പരിക്ക്. തീപിടുത്തം പെർത്താമിന നഗരത്തിലെ എണ്ണ ശുദ്ധീകരണശാലയിൽ. രാജ്യാന്തര സൌഹൃദ ഫുട്ബോളിൽ ഇന്ത്യ ഇന്ന് UAE നേരിടും. മത്സരം ദുബായിൽ. ഇന്ത്യൻ സമയം രാത്രി 8:30. ഫിഫ റാങ്കിംഗിൽ ഇന്ത്യ 104-ാം സ്ഥാനത്തും UAE 74-ാമതുമാണ്. സന്ദേശ് ജിങ്കാൻ ഇന്നത്തെ മത്സരത്തിൽ കളിക്കില്ല. ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗ് സന്ധുവായിരിക്കും നായകൻ. കഴിഞ്ഞയാഴ്ച ഒമാനെ സമനിലയിൽ തളച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ. ഇംഗ്ലണ്ടിനെതിരായ 3-ാം ഏകദിനത്തിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം ഷാർദുൽ ഠാക്കൂറിനായിരുന്നു കിട്ടേണ്ടിയിരുന്നതെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി. ഷാർദുലിന് പുരസ്കാരം കിട്ടാതിരുന്നത് അത്ഭുതപ്പെടുത്തി. പ്ലെയർ ഓഫ് ദി സീരീസ് പുരസ്കാരം ഭുവനേശ്വർ കുമാർ അർഹിച്ചിരുന്നുവെന്നും കോഹ്ലി. ജൈവസുരക്ഷാ കവചത്തിനുള്ളിൽ ഏറെക്കാലം കഴിയുകയെന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഇന്ത്യൻ താരങ്ങൾ മിക്കവരും തുടർച്ചയായി ജൈവസുരക്ഷാ കവചത്തിലാണ്. മത്സരക്രമം തയ്യാറാക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ ഭാവിയിൽ ഉണ്ടാകണമെന്നും കോഹ്ലി. ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചെത്തുക എന്നത് ലക്ഷ്യമാണെന്ന് പേസർ ഭുവനേശ്വർ കുമാർ. ടെസ്റ്റ് മത്സരങ്ങൾക്കാണ് പ്രഥമ പരിഗണന. ശാരീരികമായി പൂർണ്ണ സജ്ജനാവുക എന്നതും പ്രധാനമെന്നും ഭുവനേശ്വർ കുമാർ.
മഹാരാഷ്ട്രയിലെ പുതിയ കോവിഡ് നിയന്ത്രണങ്ങൾ ഐ പി എൽ മത്സരങ്ങളെ ബാധിക്കില്ല. അടച്ചിട്ട സ്റ്റേഡിയത്തിൽ നടക്കുന്നതിനാൽ മത്സരങ്ങൾ നടക്കുന്നതിന് തടസ്സമില്ലെന്ന് മഹാരാഷ്ട്ര റിലീഫ് സെക്രട്ടറി. ജൈവ സുരക്ഷാ കവചത്തിന് പുറത്തുള്ള ആരെയും സ്റ്റേഡിയത്തിൽ അനുവദിക്കില്ല. മഹാരാഷ്ട്ര ക്രിക്കറ്റിലെ കോവിഡ് മാനദണ്ഡങ്ങൾ ജൂലൈ വരെ തുടരുമെന്ന് ഐ സി സി. നിഷ്പക്ഷ അമ്പയർമാർ അതുവരെ ഉണ്ടാകില്ല. സോഫ്റ്റ് സിഗ്നലുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നത് പരിഗണിക്കണമെന്ന് ഐ സി സിയോട് ബി സി സി ഐ. ഇന്ത്യൻ മുൻ താരം അജയ് രത്ര ഡൽഹി ക്യാപിറ്റൽസ് സഹപരിശീലകനാകും. ആഭ്യന്തര ക്രിക്കറ്റിൽ അസമിന്റെ പരിശീലകനാണ് രത്ര. 2002 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയ രത്ര 6 ടെസ്റ്റിലും 12 ഏകദിനത്തിലും കളിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മുൻ താരം ബദ്രിനാഥിന് കോവിഡ്. ചെറിയ ലക്ഷണങ്ങളുണ്ടെന്നും വീട്ടിൽ നിരീക്ഷണത്തില്ലെന്നും താരം. റോഡ് സേഫ്റ്റി ടൂർണമെന്റിൽ പങ്കെടുത്തവരിൽ കോവിഡ് സ്ഥിരീകരിക്കുന്ന മൂന്നാമത്തെ താരമാണ് ബദ്രിനാഥ്. നേരത്തെ സച്ചിനും യൂസഫ് പത്താനും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ലോക ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ലോക ചാമ്പ്യൻമാരായ ഫ്രാൻസിന് ജയം. കസാഖ്സ്ഥാനെ തോൽപ്പിച്ചത് മറുപടിയില്ലാത്ത 2 ഗോളുകൾ. യോഗ്യതാ റൌണ്ടിൽ സ്പെയിനും മുന്നേറ്റം. ജോർജിയെ തോൽപ്പിച്ചു. ജയം 1-2 ഗോളുകൾക്ക്. ലോക ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിൽ മുൻ ചാമ്പ്യന്മാരായ ഇറ്റലിക്ക് ജയം. ബൾഗേറിയയെ തോൽപ്പിച്ചത് മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക്. ഇറ്റലിക്കായി ഗോളടിച്ചത് ബെലോറ്റിയും ലൊക്കാറ്റെലിയും. യോഗ്യതാ റൌണ്ടിൽ ജർമ്മനിക്കും ജയം. റൊമേനിയയെ തോൽപ്പിച്ചത് 1 ഗോളിന്. ജർമ്മനിക്കായി ഗോളടിച്ചത് സെർജ് ജനാബ്രി. സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ റയൽ മാഡ്രിഡിലേക്ക് തിരിച്ചെത്തിയേക്കില്ല. റൊണാൾഡോയെ ടീമിലെത്തിക്കാൻ റയൽ മാനേജ്മെന്റിന് താൽപര്യമില്ലെന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ. റൊണാൾഡോയെ സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡും പി എസ് ജിയും രംഗത്ത്. അടുത്ത സീസണ് മുന്നോടിയായി 6 താരങ്ങളെ റയൽ മാഡ്രിഡ് ടീമിൽ നിന്ന് ഒഴിവാക്കുമെന്ന റിപ്പോർട്ട്. നീക്കം പ്രമുഖ താരങ്ങളെ ടീമിലെത്തിക്കുന്നതിനായി. എംബാപ്പെ, ഹാലൻഡ് അടക്കമുള്ളവരെ റയൽ നോട്ടമിട്ടിട്ടുള്ളതായും സൂചന. ജർമ്മൻ സൂപ്പർ താരം ടോണി ക്രൂസ് വിരമിക്കാനൊരുങ്ങുന്നു. ഈ വർഷത്തെ യൂറോ കപ്പിന് ശേഷം ക്രൂസ് വിരമിക്കുമെന്ന് ജർമ്മൻ മാധ്യമങ്ങൾ. മിഡ്ഫീൽഡറായ ക്രൂസ് 2010 മുതൽ ജർമ്മൻ ടീമിന്റെ ഭാഗമാണ്. ഫോർമുല 1 കാറോട്ട മത്സര സീസണിലെ ആദ്യ മത്സരത്തിൽ ലൂയിസ് ഹാമിൽട്ടൺ ചാമ്പ്യൻ. ബഹ്റൈൻ ഗ്രാൻഡ് പ്രീയിൽ 1-3 സ്ഥാനങ്ങളിൽ മെർസിഡസ് താരങ്ങൾ. പോൾ പൊസിഷനിൽ റേസിംഗിനിറങ്ങിയ മാക്സ് വെർസ്റ്റപ്പന് 2 സ്ഥാനം. ഐ ലീഗ് കിരീടം നേടിയ ഗോകുലം കേരള ടീം ഇന്ന് നാട്ടിൽ തിരിച്ചെത്തും. രാത്രി 7:30 കോഴിക്കോട് വിമാനത്താവളത്തിലാകും ടീം എത്തുക. 2 ദിവസത്തിനകം വിക്ടറി പരേഡ് ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ. ഒരോവറിലെ 6 പന്തും സിക്സ് അടിക്കുന്ന ആദ്യ ശ്രീലങ്കൻ താരമായി തിസാര പെരേര. നേട്ടം. ശ്രീലങ്കൻ ആഭ്യന്തര ടൂർണമെന്റിൽ ലങ്കൻ ആർമിക്കായി 13 പന്ത് നേരിട്ട തിസാര പെരേര 52 റൺസ് എടുത്തു. രാജ്യത്തെ 4 കോടിയിലധികം വാഹനങ്ങൾ 15 വർഷത്തിലധികം പഴക്കമുള്ളവ. പഴക്കം ചെന്ന വാഹനങ്ങളിൽ 70 ലക്ഷവും കർണാടകത്തിൽ. കേരളത്തിലെ 35 ലക്ഷം വാഹനങ്ങൾ 15 വർഷം മുൻപ് നിർമ്മിച്ചവ. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 160 രൂപ കുറഞ്ഞ് 33,360 രൂപ. ഗ്രാമിന് 4,170 രൂപയിലും വ്യാപാരം. പുതിയ സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ എല്ലാ ഉപയോക്താക്കൾക്കും എത്രയും വേഗം ഇൻസ്റ്റാൾ ചെയ്യണമെന്ന നിർദ്ദേശവുമായി ആപ്പിൾ. പ്രധാനപ്പെട്ട സുരക്ഷാ അപ്ഡേറ്റുകളാണ് റിലീസ് ചെയ്തതെന്നും ആപ്പിൾ. രാജ്യത്തെ സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളിൽ 82% പേരും ഓൺലൈൻ വീഡിയോ കാണാൻ ആശ്രയിക്കുന്നത് യൂട്യൂബിനെ. ഓൺലൈനിലൂടെ ഓഡിയോ മാത്രം കേൾക്കുന്നവരുടെ എണ്ണത്തിൽ വർധനയെന്നും നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോം ഫ്ലൈറ്റ്സ്. ആരെയും പാരഞ്ചിത്തും ഒരുമിക്കുന്ന ചിത്രം സാർപട്ട പരമ്പരയുടെ ഇൻസ്ട്രാക്ഷൻ വീഡിയോ പുറത്ത്. ചിത്രത്തിലൂടെ പറയുന്നത് കാശിമേട് അറുമുഖം എന്ന ബോക്സിംഗ് ചാമ്പ്യന്റെ ജീവിതം.